ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിന്റെ 2-3 ദൈവവചനങ്ങൾ. യഹോവ യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. ഇതൊരു ഭവനത്തിനകത്ത് നടന്ന ഒരു കാര്യമാണ് ഇവിടെ വിവരിക്കുന്നത്. ഒരു വീടിനകത്ത് ആ വീട്ടിലെ യജമാനൻ ഇന്നു വരെ ഇല്ലാത്ത രണ്ട് കാഴ്ചകൾ ഒരു വ്യക്തിയെക്കുറിച്ച് കാണുകയാണ്. ഒന്നാമത്തെ കാഴ്ച, തൻ്റെ വീട്ടിൽ വന്നവൻ്റെ കൂടെ യഹോവയുണ്ട്. രണ്ട്, അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്ന് കാണത്തക്കവണ്ണം അവിടെ പ്രവൃത്തി വെളിപ്പെട്ടു. യോസഫിനെ അവിടെ കൊണ്ടുവന്നത് എങ്ങനെയെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അടിമയായിട്ടാണ് വന്നേ. അടിമയായി വില കൊടുത്തു പൊത്തിഫർ വാങ്ങിച്ച് പൊത്തിഫറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും അടിമയോടുകൂടെ ദൈവമുണ്ടെങ്കിൽ അടിമയാ വീട്ടിൽ ഉടമയാകും. ഇവിടെ ദൈവം കൂടെയുണ്ടെന്ന പദം ശ്രദ്ധേയമാണ്. ദൈവമക്കൾ പലരും മറന്നു പോകുന്നൊരു പദമാണ് ദൈവം കൂടെയുണ്ട് എന്നുള്ള പദം. അതെന്താണെന്ന് വിവരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരാൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പം കർത്താവുമായിട്ട് ആ വ്യക്തി ഹൃദയബന്ധം തുടങ്ങുന്നു. ആ ബന്ധം ഒരിക്കലും മുറിയാതെ ദൈവം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും ഒരു ദൈവഭക്തനെ എപ്പോഴും ധൈര്യപ്പെടുത്തുന്നതായിരിക്കണം. അങ്ങനെ ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുന്ന അവൻ പിന്നെ ദൈവത്തോടുള്ള യാത്ര അവസാനിപ്പിക്കുന്നില്ല, അങ്ങ് നിത്യത വരെ ദൈവത്തോട് കൂടെ തന്നെയാണ്. അപ്പോൾ ബൈബിളിലെ ഏറ്റവും വലിയൊരു പദമാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള പദം. ഒന്ന് നെഞ്ചത്ത് കൈ വെച്ച് പറ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ പല പല വൈധരണികളും നമുക്ക് മുമ്പിൽ വരുമ്പോഴും നിന്നെ വിട്ട് കർത്താവ് അകന്ന് നിൽക്കത്തില്ല. നിൻ്റെ കൂടെ കർത്താവുണ്ട്, അത് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞ അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ വരുമ്പം അത് ചെയ്തു തരുന്നത് കർത്താവാണ്. ആരെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് വചനം കേൾക്കുന്നെങ്കിൽ ലെവലേശം കുലുങ്ങണ്ട, നിൻ്റെ കൂടെ ദൈവമുണ്ട്. ഒരു ദൈവവൈദൽ ഇന്ന് ഉറപ്പോടെ എഴുന്നേറ്റ് പോകേണ്ട കാര്യമുണ്ട്. അല്ലേ, നമ്മുടെ കൂടെ ദൈവമുണ്ട്. നമ്മുടെ ആലോചനക്കാരൻ ദൈവമാണ്. നമ്മുടെ നോട്ടം ദൈവത്തിലാണ്. നമ്മൾ പോകുന്നത് ദൈവത്തിൻ്റെ രാജ്യത്താണ്. എല്ലാം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതം ആയിത്തീരുന്നത്. ബൈബിളിലെ ചില പദങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. ആ ഉൽപ്പത്തി പുസ്തകം 39 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേട്ടെ. 23-ാമത്തെ വാക്യം വായിച്ച്, ശ്രദ്ധേയമായ വാക്യമാണ് ആ വാക്യവും. യഹോവ അവനോടുകൂടെ ഇരുന്നു, അവൻ ചെയ്തതൊക്കെ സഫലമാക്കുകൊണ്ട് അവന്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കി. കാരാഗ്രഹ പ്രമാണിയും പറയുക, ഇവിടെ എല്ലാം തടവുകാരാ, പക്ഷെ ഇവന്റെ കൂടെ ദൈവമുണ്ട്. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് രണ്ട് ദൂതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. രണ്ട്, നിങ്ങൾക്ക് പലതും ദൈവം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ വചന വെളിപ്പാടിലോട്ടാണ് വരാൻ പോകുന്നത്. ഹല്ലേലൂയ. ബൈബിളിലെ ഏറ്റവും വലിയ ശബ്ദമാണ് ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് യെശയ്യാപ്രവചനം 41-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം പഠിക്കുമ്പം ശ്രദ്ധേയമായ വാക്യമാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അവിടുത്തെ ഏറ്റവും വലിയ പദമാണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മളെ നമുക്കന്നേ മാനുഷികമായി ചില അധികാരമുള്ളവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് ഭയങ്കര ഗമയാണ്. അയ്യോ, എൻ്റെ കൂടെ ഇന്നിന്ന ആളുണ്ട്. പക്ഷെ അതിനെക്കാട്ടി ഗമയാണ് നിൻ്റെ കൂടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പറയാം, ബ്രദറെ എന്നെ ഒന്നും തകർക്കാൻ പറ്റത്തില്ല, എൻ്റെ കൂടെ ദൈവമുണ്ട്. മിണ്ടുന്നില്ല, വെറുതെയാ നീ എനിക്കെതിരെ നിൽക്കുന്നത്. ആ എതിർപ്പുകളൊന്നും ഞങ്ങൾ പേടിക്കത്തില്ല. കാരണം എന്താ? ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട്. അതൊരു ധാമി ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുക, നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പൊ ദൈവം എപ്പോഴാ കൂടെ ഇരിക്കുന്നത്? കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ, ഈ ലോകം അവസാനിക്കുന്നിടം വരെ കൂടെ. ഓ, ഇങ്ങനെ കൂടെ ഇരിക്കുന്നത് കർത്താവ് ഉണ്ടോ? പഴയ ചോദിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോടെ കൂടെ നടന്നു.
ഹമി ഇവിടെ നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാം. ഇവിടുത്തെ വചനം ദൈവം നമ്മളോട് കൂടെ നടക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയുക, കുലുങ്ങണ്ട, നിങ്ങൾക്ക് അസാധ്യമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്, അവിടെ പറയണം എൻ്റെ കൂടെ ദൈവമുണ്ട്. ദാവീദ് പറയുക, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എനിക്ക് മുമ്പിൽ വന്ന പ്രതിസന്ധിയുടെ മതിലുകളെ ചാടിക്കടക്കുവാൻ എനിക്കെൻ്റെ ദൈവം കൂടെയുണ്ട്. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ, ദൈവം കൂടെയുണ്ട്. ഇനി നമ്മുടെ കൂടെയുള്ള ദൈവം ആരാന്നൊക്കെ ബൈബിളിൽ നിന്ന് പഠിക്കണം. ബൈബിളിൽ കൂടെ കൂടെ പറയുന്നൊരു പദമാണ് ദൈവം കൂടെയുണ്ടെന്ന്. ഹല്ലേലൂയ, നമ്മുടെ കൂടെയുള്ള ദൈവം ആരാണ്? അമ്മീ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലെ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്ക് ആ വചനം ഇച്ചിരൂടെ മനസ്സിലാകും. 32-ാം അധ്യായം, ഹല്ലേലൂയ, 7-8 വാക്യങ്ങളിൽ, അമ്മീ രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, ഹല്ലേലൂയ, അമ്മീ 32-ാം അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 7-8 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പം നമ്മുടെ ദൈവം ആരാന്ന് അവിടെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും. അശൂർ രാജാവിനെയും അവനോടുകൂടിയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്. അവനോടുകൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോടുകൂടെ ഉണ്ട്. ഇവിടെ പറയുകയാണ്, അവരോടുകൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോടുകൂടെ ഉണ്ട്. യഹൂദ രാജാവായ യെഹിസ്കിയാവിനോട് നേരെ അശൂർ രാജാവ് യുദ്ധത്തിന് വന്നപ്പം അവൻ്റെ ഉള്ളിൽ അമ്മീ അവിടെ ഉള്ള അവൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുക്കുക, നീ പേടിക്കേണ്ട ആവശ്യമില്ല, അവരോടുകൂടെ ഉള്ളതിനും വലിയ ഒരുവൻ നമ്മോടുകൂടെ ഉണ്ട്. പിന്നെ അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, അവരോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോടുകൂടെയോ നമ്മളോടുകൂടെയോ നമ്മെ സഹായിക്കാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവേ ഉണ്ടെന്ന് പറഞ്ഞു. ദൈവം കൂടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഉള്ള കുടം അമ്മീ കരം മാനുഷിക കരമല്ല, മാംസഭുജമല്ല, ഞങ്ങളുടെ കൂടെ ഉള്ളത് ദൈവത്തിൻ്റെ കരമാണ്. അപ്പം ഇന്ന് ഇവിടുന്ന് പോകുമ്പം ധൈര്യപ്പെട്ടു പോകണം, ഈ ആരാധനയിൽ കർത്താവിൻ്റെ കൂടെയുണ്ട്. അത് വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ചില അസാധാരണമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പം അവിടെ ബൈബിളിലെല്ലാം പറഞ്ഞേക്കുന്ന പദമാ ദൈവം കൂടെയുണ്ട്. മറിയരടുക്കൽ ദൂതം വന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്നെന്ന് പറഞ്ഞാൽ അടുത്ത പദം കേൾക്കാം, യഹോവ നിൻ്റെ കൂടെയുണ്ട്. അതിനർത്ഥം എന്തുവാ? ഒരു കുടുംബത്തിൽ നടക്കാത്ത ചില കാര്യം നിന്റെ വീട്ടിൽ നടക്കാൻ പോവാ, യഹോവ നിന്റെ കൂടെയുണ്ട്. അമ്മി ലൂക്കോസ് സുവിശേഷത്തിൽ എഴുതിപ്പുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അമ്മി 1-ാം അധ്യായം 28-ാം വാക്യം, ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കർത്താവ് ദൂതന അവളുടെ അടുക്കൽ അകത്ത് ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ദൂതാ, കർത്താവ് നിന്റെ കൂടെയുണ്ട്. നീ പ്രതീക്ഷിച്ചോണം, ആരുടെ ലൈഫിൽ നടക്കാത്ത ചില കാര്യം നിന്റെ ലൈഫിൽ നടക്കും, കാരണം കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് ഒറ്റപ്പെട്ടപ്പോൾ ദൈവം ഇറങ്ങി വന്നേച്ച യാക്കോബിനോട് പറയുന്നൊരു കാര്യം 28-ാം അധ്യായത്തിലുണ്ട്. വായിക്കാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല, എങ്കിലും പറഞ്ഞു പോകാം, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാക്കും. ഹല്ലേലൂയ. കേട്ടോ, യാക്കോബിനോട് പറയുക, ഞാൻ എന്തുവാ നിന്റെ കൂടെയുണ്ട്. നിന്റെ വീടിൻ്റെ വാതിലടഞ്ഞു, നിന്റെ സ്നേഹിതന്മാർ കൈവിട്ടു, സഹോദരൻ കൊല്ലാൻ വരുന്നുണ്ട്, പക്ഷെ നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എത്ര പേർ അതിന് ആമീൻ പറയും? ഹല്ലേലൂയ. ഇരമ്യാവ് ഒരു ബാലകനാ, അവനോട് ദൈവം പറഞ്ഞു പ്രവചിക്കാൻ. അവൻ പറഞ്ഞു എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ ബാലനാ. അപ്പൊ ദൈവം പറയും, നീ ബാലനെന്ന് പറയരുത്, എന്നിട്ട് പറയാം നിന്നെ വിടുവിക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇരമ്യാവ് പ്രവചനം 1-ാം അധ്യായത്തിലെ വാക്യം കിടപ്പുണ്ട്, സമയമില്ല ആ ഭാഗത്ത് നിൽക്കാനായിട്ട്. അമ്മി ഞാനത് പറഞ്ഞു കേൾപ്പിക്കാം. 8-ാം വാക്യം, നീ അവരെ പേടിക്കരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അവിടെ ദൂത് പറയാം, നീ ബാലകനാ, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, യാക്കോബിനോട് പറയാം കൂടെ ഉണ്ട്, മറിയോട് പറയാം കൂടെ ഉണ്ട്. അമ്മി ദൈവത്തിന് സ്തോത്രം. പരാക്രമശാലിയെ ഗിദയോനെ വിളിക്കാം, പരാക്രമശാലിയെ യഹോവ നിന്റെ കൂടെ ഉണ്ട്. എന്റെ കൂടെ കർത്താവുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ട്. സങ്കീർത്തനൊക്കെ പറയാം, അവൻ എന്റെ വലത്തുഭാഗത്ത് എനിക്ക് അമ്മീ കാവലായുണ്ട്. ഒരാമയും പറഞ്ഞാട്ട് അമ്മി ആ സങ്കീർത്തന എന്ന് അമ്മ പറയാം, അവൻ എന്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. സ്തോത്രം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും, അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും. അപ്പം സങ്കീർത്തനങ്ങൾ പറയാം, എൻ്റെ വലത്തുഭാഗത്ത് ദൈവം നിപ്പുണ്ട്, എൻ്റെ കൂടെ കർത്താവ് നിപ്പുണ്ട്. ദാവീദ് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വടിയും കോലുമായിട്ടുണ്ട്,
എൻ്റെ പുറകെ നന്മയും കരുണയുമായിട്ടുണ്ട്, എൻ്റെ സൈഡിൽ ദൂതന്മാരായിട്ടുണ്ട്, കീഴിൽ ശാശ്വത ഭുജമായിട്ടുണ്ട്, തലയിൽ എണ്ണയായിട്ടുണ്ട്. മിണ്ടുന്നില്ല. മുമ്പിൽ വടിയായി, പുറകിൽ നന്മയായി, രണ്ട് സൈഡിൽ ദൂതന്മാരായി, താഴെ ശാശ്വത ഭുജങ്ങളായി. ഒരു ദുഷ്ടശക്തിക്ക് തൊടാൻ വയ്യാത്ത പോലെ, ഒരു എതിരാളിക്കും അടുക്കാൻ വയ്യാത്ത പോലെ കൂടെയുണ്ട്. കൂടെ ഇന്ന് നിങ്ങളൊന്ന് ധൈര്യപ്പെട്ടേച്ച് പോണേ ഇവിടുന്ന്. ഞാൻ നിങ്ങളോട് പറയാം, മനുഷ്യൻ നിരൂപിക്കുന്ന ഒന്നും നടക്കത്തില്ല, പക്ഷെ ദൈവം കൂടുണ്ട്. ഒരാമീൻ പറഞ്ഞാട്ടെ. എതിരാളി നിന്റെ കാതിൽ എത്തത്തക്ക ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിന്നെ തകർക്കും, നിന്നെ മുടിക്കും, നിന്നെ ഇല്ലായ്മപ്പെടുത്തും, പക്ഷെ ഞാൻ പ്രവചിച്ച് പറയാം, ഒന്നും നടക്കത്തില്ല. നിന്റെ ഭാവി അവനല്ല തീരുമാനിക്കുന്നത്, നിന്റെ ഭാവി മന്ത്രവാദി അല്ല തീരുമാനിക്കുന്നത്, നിന്റെ ഭാവി യെസ്. നമ്മുടെ ഏറ്റവും വലിയ വിജയം നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് സങ്കീർത്തനൊക്കെ പറയാം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന് മയക്കോ ഇല്ല. നിനക്ക് പത്താകുമ്പം തൂക്കം വരും ഇങ്ങനെ, അതുപോലെ എൻ്റെ കർത്താവിന് തൂക്കം ഇല്ല. 24 hours നീ ഉറങ്ങുമ്പോഴും അവൻ ആക്റ്റീവാ, മിണ്ടുന്നില്ല. പണ്ട് ഒരു മാനസിക രോഗി, മെൻ്റൽ പേഷ്യൻ്റാണ്, ഗുളിക കഴിക്കുന്ന ആളാണ്, രാത്രി 5 ഗുളിക കഴിക്കും, കിടന്നുറങ്ങും. അവൻ്റെ സ്തോത്രം, അവൻ്റെ ഭാഗ്യം നേരാണ്ട് കുറച്ച് പൈസ അടിച്ചുകൊണ്ട് പോയി. ഒരു ദിവസം പോയപ്പം പോട്ടെന്ന് വിചാരിച്ചു, 3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും പോയി. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞൊരു കാര്യം ചെയ്, നിൻ്റെ ബെഡ്റൂമിൽ ആരും കാണാത്തൊരു ബട്ടൺസ് ക്യാമറ വെക്കാൻ പറഞ്ഞു. അപ്പം മൊത്തം ക്യാമറയെ സൂക്ഷിച്ചോണം, സ്തോത്രം. അപ്പോൾ ക്യാമറ വെച്ച്, ക്യാമറ വെച്ച് ഇപ്പം പിന്നെയും പൈസ പോയി. അപ്പം പൈസ പോയത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ക്യാമറയുടെ റെക്കോർഡിംഗ് എല്ലാം തിരിച്ചെടുത്തു. എടുത്തപ്പോൾ ഒരു കാഴ്ച അവിടെ കാണുക, ഈ പുള്ളിക്കാരൻ ഇങ്ങനെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുക, ആ പുള്ളിക്കാരൻ ഇങ്ങനെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുക ഈ ഗുളി കഴിച്ചിട്ടാണ്. ഒരു പഴയ വീടാണ്, ക്യാമറയൊന്നും വെക്കാനുള്ള സെറ്റപ്പ് അവിടെ ഇല്ല, എന്നാലും വെച്ചതാ. അപ്പോൾ പുള്ളി നോക്കിയപ്പം അപ്പുറത്തെ ആ ഒരു ദ്വാരത്തിൽ നിന്ന് ഒരു സർപ്പം ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് പത്തി വിടർത്തി ഇങ്ങനെ വീശിയിട്ട് കട്ടിലേക്കൂടെ കയറി പുള്ളിയുടെ ദേഹത്ത് ഇങ്ങനെ റൗണ്ട് കിടന്ന് ഇങ്ങനെ വീശിയിട്ട് തിരിച്ച് അതുപോലെ ഇറങ്ങി ആ പൂഹാട്ടി കയറിപ്പോയി. ആ പുള്ളി എന്നോട് പറയുക, എൻ്റെ പക്ഷെ ഒറ്റ രാത്രിയിലെ വീഡിയോയെ കണ്ടുള്ളൂ, ഈ ഭയങ്കര സർപ്പമേ, കാശ് മോട്ടിച്ച് പിടിക്കാൻ വേണ്ടിയാ വീഡിയോ ക്യാമറ വെച്ച്, അതെന്ന് തെളിഞ്ഞ സീന്. ഈ സർപ്പം വന്ന് ദേഹത്ത് കിടന്ന് ചുരുണ്ട് കിടന്ന് വെച്ച് ആടുക, വീട് മാറി പുള്ളി അന്ന് പേടിച്ചു പോയി. അപ്പം ഞാൻ പറയട്ടെ, 24 hours ഇവൻ്റെ കറുത്ത കമ്പിളുടെ മേളിൽ ഇഴഞ്ഞു കയറി ചുറ്റിക്കടന്ന് പത്തി വിടർത്തി ആടിയിട്ട് തിരിച്ച് അതേപോലെ ഇറങ്ങിപ്പോയിട്ട് അവനെ തൊടാൻ ഞാൻ 24 hours നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കാവലുണ്ട്. അറിഞ്ഞും അറിയാതെയും വന്നു കയറുന്ന വിപത്തുകൾ നിന്നെ തൊടാത്തതിൻ്റെ രഹസ്യം അറിയാമോ? നിങ്ങൾ കണ്ടില്ലയോ, ട്രിവാൻഡ്രത്തു നിന്ന് മനോരമ പേപ്പറിൽ വായിച്ചില്ലേ, ട്രിവാൻഡ്രത്തു നിന്ന് ഒരു കൊച്ചൻ ബസ്സേ കയറി ബാംഗ്ലൂർക്ക് വാങ്ങി കൊതിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തൊട്ടപ്പുറത്തെ ബാർബിക്യൂ ഷവർമ ഉണ്ടാക്കുന്നു, അതിൻ്റെ സ്മെല്ലെല്ലാം കൂടെ അടിച്ചു പോയി, പിന്നെ പിടിവിട്ടു, പിന്നെ ഓടിച്ചെന്ന് ഒരു ഷവർമ കഴിച്ചു, ഓ ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഒന്നുകൂടെ കഴിച്ചു, രണ്ടെണ്ണം കഴിച്ച് വണ്ടിയെ കയറിയിരുന്നു, വണ്ടി ട്രിവാൻഡ്രത്തു നിന്ന് വിട്ടു. കുറേ ദൂരം കഴിഞ്ഞപ്പം എല്ലാവരും ഉറക്കം തുടങ്ങി, പക്ഷേ തൊട്ടടുത്തിരുന്ന ആക്ക് ഇവൻ ഒരു അനക്കവുമില്ല. കണ്ടക്ടർ വിളിച്ച്, സാറേ ഉറക്കമാണെന്ന് അറിയത്തില്ല, ഈ പുള്ളിക്കൊരു അനക്കമില്ല. പുള്ളി വിളിച്ചപ്പം ആൾ പോയി. എന്നാ കാര്യം, കഴിച്ച ഫുഡ് പോയിസണായി. ചോദിക്കട്ടെ, നമ്മളോരോ സ്ഥലത്ത് ചെന്ന് ഫുഡ് കഴിക്കാൻ നേരത്ത് പോയിസൺ ആവുമോ ആവുമോ എന്ന് പറഞ്ഞൊന്നുമല്ല കഴിക്കുന്നത്, നമ്മളൊരു വെളിവില്ലാതെ കഴിക്കുക അല്ലേ, ഇങ്ങോട്ട് നോക്ക് അല്ലേ. പക്ഷേ എത്രയോ വട്ടം പോയിസൺ ആകേണ്ടതാ. പിടികിട്ടിയോ, പിടികിട്ടിയോ? നീ എപ്പോഴും ദൈവത്തിൻ്റെ കാവലാ നിനക്ക്. നീയും ഞാനും യാത്ര ചെയ്യുന്ന വഴിയിൽ എത്രയോ അപകടങ്ങൾ പതിയിരുന്നു. ഇവിടെ രുചിക്കണം, കൂടെ ഒരാളുണ്ട്. നിനക്ക് എത്ര പേര് എതിരായിട്ട് എഴുന്നേറ്റു നിന്റെ കുടുംബത്തെ തീർത്തു കളയാൻ, നിന്റെ കുഞ്ഞിനെ തീർത്തു കളയാൻ. ആവിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, നേർച്ചകൾ, പ്രാക്കുകൾ, പൂജകൾ ഒന്നും നിന്നോട് അടുക്കാത്ത തന്നെ നിന്റെ കൂടെ ഒരാൾ നിൽക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഇനി ഞാനതിൻ്റെ ഒരു തെളിവ് ബൈബിളിൽ നിന്ന് തരാം, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. മൊത്തം ബൈബിളിൽ നിന്നാണ് പറയുന്നത്, ഞാൻ പ്രസംഗിക്കുന്ന എല്ലാ പ്രസംഗവും ബൈബിളിൽ നിന്നാണ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. സാത്താൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോളേ ദൈവ സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് പറയാം? ഭൂമിയിലെല്ലാം. ഉടനെ ദൈവം ചോദിക്കാം, നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ
ദൃഷ്ടി വെച്ചോ. അപ്പോൾ അവൻ്റെ മറുപടി, നീ അവന് ചുറ്റും വേലി കെട്ടി അവൻ്റെ കൈയുടെ പ്രവൃത്തിയെ നീ അനുഗ്രഹിച്ചിരിക്കുക. സോദര, അപ്പം ചിലർ അനുഗ്രഹിച്ചതാന്ന് സാത്താനും അറിയാം, അവൻ്റെ കസിൻസിനും അറിയാം. അങ്ങനെയല്ലയോ ബാക്കി ഒന്ന് എടുത്ത് എടുത്തോളൊന്ന് വായിച്ചാൽ. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റു വേലി കെട്ടിട്ടില്ലയോ? അവന്റെ വീട്ടിന്, രണ്ടാമന്റെ വീട്ടിന്, അവനുള്ള സകലത്തിനും. നിന്റെ കൊച്ചു കാനഡ ഉണ്ട്, അവിടെ ചുറ്റും വേലി സകലത്തിനും ചുറ്റും വേലി കെട്ടിട്ടില്ലയോ? വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. വേലി കെട്ടിയത് മാത്രമല്ല അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. തലമൊക്കെ നിക്കുകയില്ല, അസൂയ പിടിച്ചോ മിണ്ടുന്നില്ല. യോബ് ഇങ്ങനെ തലമൊക്കെ നിക്കുക. യോബ് തലമൊക്കെയൊക്കെ 39-ാം അധ്യായത്തിൽ 29-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അന്ന് ഹമി അവൻ്റെ ദീപം എൻ്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചപ്പോ, ഹല്ലേലൂയ, ഞാൻ നിന്റെ പ്രകാശത്താൽ ഇരുട്ടിൽ. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. നടന്നു എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കേ. യോബ് പറയ, എന്റെ കൂടാരത്തിൽ ദൈവത്തിന് സഖ്യത ഉണ്ടായിരുന്നു. സർവശക്തൻ എന്നോട് കൂടെ വസിക്കേ, എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത, എന്റെ പിള്ളേർ എന്റെ ചുറ്റും അങ്ങോട്ട് ഇരുന്നു. എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി. അന്ന് കാല് വെള്ളം കൊണ്ടല്ല, വെണ്ണ കൊണ്ട് കഴുകി. പാറ എനിക്ക് കഴിഞ്ഞപ്പോ വെണ്ണ കൊണ്ട് കഴിയുന്നവരല്ലോണ്ട് എന്നെ ഒന്ന് കാണണം. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ളവരെ. കഴിയാൻ വെള്ളം പോലും ഇല്ലാത്ത കാലമാ. സ്തോത്രം. 10 രൂപയുടെ 20 രൂപയുടെ മിനറൽ വാട്ടർ വാങ്ങിച്ചെങ്കിലേ ഇപ്പം കാല് കഴുകാൻ പറ്റൂ. ആ അവസ്ഥയാ, വായിച്ചു. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്നു വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും, പിള്ളേര് ഒളിച്ചു പോവും, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും, പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വാപത്തും. ഇതായിരുന്നു എന്റെ അവസ്ഥ. ഇത് കണ്ടപ്പം പിശാചിന് അസൂയ, പുള്ളിയുടെ കസിൻസിനും മിണ്ടുന്നില്ല. എടാ, ദൈവം വേലി കെട്ടി ഒരുത്തനെ അനുഗ്രഹിച്ചാൽ നീ അസൂയ പിടിച്ചിട്ട് എന്തോ സാധിക്കാനാ? മിണ്ടുന്നില്ല. നിന്റെ അസൂയ ഞങ്ങൾക്കൊരു പേടിയില്ല. അതിന്റെ കാരണം എന്താ? ദൈവം വേലി കെട്ടി. ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ നോക്കിയേ. സാത്താൻ ഇങ്ങനെ യോബിൻ്റെ വീടിനെ അവിടെ ചെന്നേ, ഇങ്ങനെ നിർത്തി നോക്കി, എന്നിട്ട് പുള്ളി അങ്ങ് മേളിൽ ചെന്നു. അവന് മനസ്സിലായി, ഹൈ ജമ്പ് ചാടിയാലും ലോങ് ജമ്പ് ചാടിയാലും കയറാൻ പറ്റുകയില്ല. വേലി കെട്ടിയത് കർത്താവാണ്. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുമ്പോൾ ഒരു പ്രവാചകം പ്രവചിക്കുക. നിങ്ങൾ വിചാരിക്കല്ല ഇടിഞ്ഞു കിടക്കുന്ന കോമ്പൗണ്ട് വാളിൻ്റെ ചാടിക്കിടക്കാമെന്ന്. നിങ്ങൾക്ക് കാണാൻ വയ്യാത്തൊരു മതിൽ അവിടെ ഉണ്ട്. ആ മതിലിനെ കേട്ട് വാക്ക് കെട്ടണം, ഞാൻ അതിന് ചുറ്റും തീ മതിലാ, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമാ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നീ കെട്ടിയ കോമ്പൗണ്ട് വാളല്ല നിന്റെ വിഷയം. ഒരു ശക്തിക്കും കയറാൻ വയ്യാത്ത, ആഭിചാരത്തിന്റെ അസ്ത്രങ്ങൾക്ക് പാഞ്ഞു കയറാൻ വയ്യാത്ത, മന്ത്രവാദത്തിന്റെ ശരയമ്പിന് തുളച്ചു കയറാൻ കഴിയാത്ത ഒരതിര്. പൗലോസിന്റെ ഒരു പ്രയോഗം നിങ്ങളുടെ ധൈര്യത്തിന് ഞാൻ എടുത്തു പറയട്ടെ, ശത്രുവിന്റെ തീ അമ്പുകളെ കെടുത്തുന്ന വിശ്വാസം എന്ന പരിച, മനസ്സിലായോ? മന്ത്രവാദിയുടെ ആലയിൽ നിന്ന് തീ തുപ്പി വരുന്ന അസ്ത്രം നിന്റെ വിശ്വാസത്തിന് മുമ്പിൽ കെട്ടുപോകുന്നു. മനസ്സിലായ ഒരു സ്തോത്രം ചെയ്യ. ഇതാണ് അത് ദൈവമക്കളുടെ, ദൈവം കൂടുള്ളവൻ്റെ ധൈര്യം. ദൈവം കൂട, ഓ ജീസസ്. നിങ്ങൾ ഇച്ചിരി കൂടെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഈ വചനത്തോട് ഒട്ടിക്കേ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, പ്രസംഗിക്കുന്ന ഓരോ വചനം നിങ്ങളുടെ അകത്ത് പതിയണം. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ബോമം പറഞ്ഞുകൊണ്ട് പോകണം, എൻ്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്, ദൈവമുണ്ട്. മറിയോട് പറയാം, മറിയെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അമി ദൈവത്തിന് മിഥ്യാന്യ ശക്തികൾ കൊടികുത്തി വാണ സ്ഥലത്ത് അമി ഗിദയോൻ്റെ അടുക്കൽ ചെന്ന് പറയാം, ഗിദയോനെ പേടിക്കണ്ട, യഹോവ നിൻ്റെ കൂടെയുണ്ട്. അപ്പം ദൈവത്തിന് സ്തോത്രം. യാക്കോബിനോടുകൂടെ ദൈവമുണ്ട്, യോസഫിനോടുകൂടെ ദൈവമുണ്ട്, മറിയോടുകൂടെ ദൈവമുണ്ട്, ഗിദയോനോടുകൂടെ ദൈവമുണ്ട്. അമി പ്രാർത്ഥിക്കുന്ന നിൻ്റെ കൂടെയും ദൈവമുണ്ട്.